പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡി എഫ് എം എസ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹോമിയോ സപ്ലിമെൻറ്റ് അതായത് പ്യുവർവെല്ലിൻ്റെ ആ ഒരു പ്യുവർവെറ്റ് ഹോമിയോ സപ്ലിമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷം മുമ്പാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഫാമിൽ ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കി. ആ ഉപയോഗിച്ച സമയത്ത് എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് കിട്ടിയത്. 1500 ഒരു ബാച്ചിൽ ഏകദേശം 7 ചാക്ക് തീറ്റയുടെ കുറവാണ്. സ്വാഭാവികമായിട്ട് അതിന് മുന്നൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് കുറവ് കാണിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചായിരിക്കുന്ന കരുതി വീണ്ടും എൻ്റെ ഫാമിലി ഞാൻ ഉപയോഗിച്ച് നോക്കി. അങ്ങനെ ഒരു 2-3 മാസം എൻ്റെ എല്ലാ ഫാമിലും ഉപയോഗിച്ച് നോക്കി. അപ്പോൾ അവിടെയൊക്കെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പിന്നെ ഒരു സംശയമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ എൻ്റെ വയനാട്ടിലെ ഒരുപാട് ഫാമേഴ്സ് ഞാനത് പരിചയപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ ഒരുപാട് ഫാമേഴ്സ് ഈ ഒരു ഹോമിയോ സപ്ലിമെൻറ്റ് വെച്ചിട്ടാണ് ബ്രോയിലർ ഫാം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് അതുകൊണ്ടുള്ള മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ FCR 1.8 1.9 ഒക്കെ ഉള്ള ആൾക്കാർ 1.5 1.6 എന്ന റേഞ്ചിലേക്ക് എത്തി. മാത്രമല്ല നമുക്ക് 0 disease ഫാം എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് അവർക്ക് എത്താനും സാധിച്ചു. അങ്ങനെ എൻ്റെ ഫാമിലെ വീഡിയോയിൽ ഞാൻ നിരവധി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതേപോലെ എൻ്റെ ഈ ഒരു രീതി പിന്തുടർന്ന് വന്നിട്ടുള്ള ഒരുപാട് ഫാമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ട 2 ഫാമേഴ്സിൻ്റെ ഫാമിൽ പോയിട്ട് അവിടെയുള്ള ഒരു ഫീഡ്ബാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ 2 ഫാമിൽ പോയിട്ട് അവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് ജോയി. 8 വർഷമായി കല്ലോടിയിൽ കോഴിഫാം തുടങ്ങിയിട്ട്. ഈ 1 വർഷമായിട്ട് ഇപ്പോൾ ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത്. അതിൽ പിന്നെ എനിക്ക് തൂക്കം കൂടുതൽ കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ മില്ലില്ല, ഫാമിൽ ഇളക്കാനും എളുപ്പമുണ്ട്. കോഴി ചാകലും കുറഞ്ഞു. പണ്ടൊക്കെ നമ്മൾ കോഴി വളർക്കുമ്പോൾ ചുമയും ചാകലും കൂടുതലായിരുന്നു. ഇപ്പോൾ ഈ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ചുമ അഥവാ ചെറുതായിട്ട് വന്നാലും 2 ദിവസവും കൊണ്ട് മാറുന്നുണ്ട്. തോമസ്, ഞാൻ 1 വർഷം മുമ്പാണ് ജോയേട്ടൻ്റെ അടുത്ത് ഈ നമ്മുടെ ഈ പ്യുവർവെല്ലിൻ്റെ ഈ ഒരു ഹോമിയോ സപ്ലിമെൻറ്റ് പരിചയപ്പെടുത്തി കൊടുത്തത്. ഞാൻ വരുന്ന ആ ഒരു സമയത്ത് ഇവിടെ FCR 1.8 ഒക്കെ ആയിരുന്നു ഇവിടുത്തെ FCR. അതേപോലെ തന്നെ ഒരു ബാച്ച് എത്തി കഴിഞ്ഞാൽ 1200 കോഴികൾ ചത്തുപോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജലദോഷം, കഫക്കെട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്നും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ജോയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പരിഹരിക്കപ്പെട്ടു. അതേപോലെ തന്നെ സ്മെല്ലിൻ്റെ കാര്യം നമുക്ക് ലിറ്റർ നോക്കിയാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഏകദേശം 30 ദിവസമായി കോഴി, എന്നിട്ട് ഈ ലിറ്ററൊക്കെ നല്ല പൊടി പൊടിയായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതിന് ദഹനവ്യവസ്ഥയൊക്കെ കറക്റ്റ് ആവുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുന്നതോടും കൂടെ തന്നെ അതിൻ്റെ ദഹനവ്യവസ്ഥ കറക്റ്റ് ആവുന്നു, അതുകൊണ്ടാണ് നമുക്ക് നല്ല FCR കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഷൈ ചോട്ടൻ്റെ നേരിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഷൈ ചോട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായില്ലേ നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് പറയാം. എന്തൊക്കെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നുള്ളത്? കാരണം എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും. ഞാൻ 4 വർഷമായിട്ട് ഈ ഫാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 1 വർഷമായിട്ട് ഈ ഫാമിൽ ഞാൻ ഈ പ്യുവർവെറ്റ് എന്ന് പറഞ്ഞ മരുന്ന് ഉപയോഗിക്കുന്നത്. ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ഒത്തിരിയേറെ മാറ്റങ്ങൾ എനിക്ക് ഈ ഫാമിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ സ്ഥിരമായിട്ട് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് 1 വർഷമായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് മോർട്ടാലിറ്റി വളരെ കുറഞ്ഞു. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ 100 മുകളിൽ പോകുന്നത് 50 താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ FCR, അതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. FCR വളരെയധികം മെച്ചപ്പെട്ടു. ആദ്യം കിട്ടിയിരിക്കുന്ന FCR വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഈ മരുന്ന് കൊടുത്തതിന് ശേഷം എനിക്ക് വളരെയധികം തൂക്കത്തിൽ വില വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു, അതുപോലെ ഇത് ഇളക്കാൻ പാടുണ്ടായിരുന്നു. ആ സ്മെല്ലിൻ്റെ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടി. അതിൻ്റെ പുറമെ ഈ ഇളക്കാനുള്ള എളുപ്പവും അത് കാഷ്ടം വളരെ ഇതായിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന ഒരു ഗുണം കൂടെ കിട്ടി. പൊതുവേ ഞാനിട്ട് പരിചയപ്പെട്ടാലൊരു കാരണം അതാണ്. അതായത് ബ്രോയിലർ ഫാമേഴ്സ് പൊതുവേ നേരുന്ന പ്രശ്നമാണ് ഫാമിന് ദുർഗന്ധം, അടുത്തുള്ള ആൾക്കാർ പരാതിപ്പെടുന്നതൊക്കെ. അപ്പോൾ ഇപ്പോഴും എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യം സ്മെല്ലില്ലാതിരിക്കും എന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നതോടെ അതിന് ദഹനവ്യവസ്ഥ കറക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഷ്ടത്തിൽ അമോണിയയുടെ സാന്നിധ്യം ഉണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സ്മെല്ലുണ്ടാവുന്നത്. അതാണ് അത് തന്നെയാണ് നമുക്ക് FCR ആയിട്ടും കൺവേർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സപ്ലിമെൻറ്റ് ഉപയോഗിച്ച് എനിക്ക് വേറൊരു ഇത് പറയാനുള്ളത്. ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് ആദ്യമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് കളറായിട്ട് കാഷ്ടം പോവുകയാണ്. ഇപ്പൊ നോർമലി ശരിക്കും അതായത് നല്ല ഡ്രൈ ആയിട്ട് അതിന് നമുക്ക് കാഷ്ടം കണ്ടാൽ അറിയാം, കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് അത് കറക്റ്റ് ദഹനത്തിലൂടെ ഒരു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റേ പകുതി ദഹിക്കാതെ വരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പൊ ഇല്ലാതായിട്ടുണ്ട്. ഈ മരുന്ന് കൊടുത്തതിന് ശേഷം, ഈ മരുന്ന് അടിക്കാൻ സ്പ്രേ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ഇത് അനുഭവപ്പെടുന്നത്. അനുഭവത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹോമിയോ ഇങ്ങനെ മരുന്ന് കൊണ്ട് മരുന്ന് ഇങ്ങനെ തന്ന സമയത്ത് ഞാൻ ഈ മുടിൻ്റെ അടുത്ത് ജംഷക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് പശുവുണ്ട്, പശുവിന് ഒരു വർഷമായി പ്രസവിച്ചിട്ട് ഇതുവരെയായിട്ട് അതിന് മതിലക്ഷണം കാണിക്കുന്നില്ല, അപ്പം അതിനെന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ജംഷക്കാരൻ എനിക്ക് ഒരു മരുന്ന് കൊടുത്തന്നു, ആ മരുന്ന് ഉപയോഗിച്ചു, 10 ദിവസം എന്നോട് കൊടുക്കാൻ പറഞ്ഞു. 10 ദിവസം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേറൊരു മരുന്ന് അയക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 11-ാമത്തെ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ കറക്റ്റ് പശുവിന് മതി, കുത്തിവെക്കുകയും ചെയ്തു. അതായത് ഈ ക്യൂർവെൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് പൗൾട്രി ഫാമിലേക്കുള്ള മരുന്നുകൾ സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല, അവര് മനുഷ്യൻ അതായത് മനുഷ്യൻക്കടക്കം എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾക്കുമുള്ള ഹോമിയോ സപ്ലിമെന്റ്. അതും അവര് അവരുടെ മെഡിസിൻ ഒക്കെ ജർമ്മനിയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ആ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ കമ്പനിയായിട്ട് വന്നപ്പോൾ അവർ തന്നെയാണ് എനിക്ക് അയച്ചു തന്നത്. ഇപ്പോൾ ഡയറി ഫാം ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ സപ്ലിമെൻ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഫീൽഡ് ഡയറി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അത് ചെയ്യുന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ ഡയറി ഫാമിനും ഈ പറഞ്ഞ തന്നെ നല്ല റിസൾട്ടാണ് ഇവരുടെ ഈ ഒരു അതായത് മതി ഇളകാനും അതുപോലെ തന്നെ കുളമ്പ് രോഗത്തിനൊക്കെ അവരെടുത്ത് നല്ല നല്ല മെഡിസിൻ എല്ലാ മെഡിസിനും അവർ പറയുന്ന റിസൾട്ട് ഇല്ലെങ്കിൽ അതായത് ആ ഒരു മുടക്കിയ പൈസ തിരിച്ചു തരുന്ന അത്രയും ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൗൾട്രിയിൽ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡയറിയിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫീൽഡ് അല്ലാത്തതുകൊണ്ട് ഞാനത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ അവർക്ക് അവരുടെ പ്രൊഡക്റ്റുകൾക്ക് എല്ലാം തന്നെ നല്ല റിസൾട്ടാണ്. അതായത് പാലിൽ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സപ്ലിമെൻ്റ് ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഉപയോഗിച്ച ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആ ഒരു അനുഭവമാണ് ഇപ്പോൾ ശൈജോട്ടൻ ഉണ്ടായതായിട്ട് ശൈജോട്ടൻ പങ്കുവച്ചത്. ഇപ്പോൾ വലിയ ഫാമേഴ്സ് നമ്മൾ പൊതുവെ ഫാമേഴ്സ് നേരിടുന്ന പ്രശ്നമാണ് വളർച്ചക്കുറവ്, അതേപോലെ തന്നെ FCR പ്രശ്നം, അതേപോലെ തന്നെ ദഹന പ്രശ്നം, അതുപോലെ തന്നെ പല ഫാമേഴ്സ് നേരിടുന്ന പ്രശ്നമാണ് സ്മെല്ലിൻ്റെ പ്രശ്നം. അതായത് ദഹനം കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ആ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു സപ്ലിമെൻ്റ് പരിഹാരമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിൽ ഇത് പരീക്ഷിച്ച് നല്ല നമ്മുടെ ഫാമിൽ ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെയാണ് മറ്റുള്ള ഫാമേഴ്സിനും ഇത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ജസ്റ്റ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക, എന്തായാലും റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ അത് തർക്കമില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരം അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കമ്പനിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏറെ ഉപകാരപ്പെടുന്ന പ്രതീക്ഷയോടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.